ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൂബീസ് ടൈലറിങ് ക്ലാസ്. ഇന്ന് ലേഡീസ് ഷർട്ട് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് 2 മീറ്റർ ഫാബ്രിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വീഡിയോയിലേക്ക് കിടക്കാം. 14 ഇഞ്ച് ലെങ്ത്തും ഇങ്ങനെ ഇങ്ങോട്ട് 12 ഇഞ്ച് വിട്ടുമുള്ള രണ്ട് മടക്കായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതുപോലൊരു പീസ് തുണിയാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ലൈനിങ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു പീസ് കൂടി എടുക്കാം. ലൈനിങ് വെക്കാതെയും തയ്ക്കാറുണ്ട്. കട്ടിയുള്ള തുണിയാണെങ്കിൽ ഷർട്ട് തയ്ക്കുമ്പോൾ ലൈനിങ് വെക്കേണ്ട കാര്യമില്ല. ഇത് കട്ടി കുറവായ തുണിയായതുകൊണ്ട് ഞാനിവിടെ ലൈനിങ് വെക്കാൻ പോവുകയാണ്. ലൈനിങ് വെക്കാനായിട്ട് ഇതുപോലെ തന്നെ ഒരു പീസ് എടുക്കാം. 14 ഇഞ്ച് ലെങ്ത്തും 12 ഇഞ്ച് വിഡ്ത്തുമുള്ള ഇതുപോലെ മടക്കിയ ഒരു പീസാണ്. ലൈനിങ് പാർട്ടും ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് പാർട്ടിൽ മാർക്ക് ചെയ്യാം. 7 ഇഞ്ച് ഷോൾഡറാണ് ഞാൻ എടുക്കുന്നത്. താഴേക്ക് ആം ഹോളിന് വേണ്ടിയിട്ട് 7 ഇഞ്ച് തന്നെയാണ്. നെക്ക് വിഡ്ത്ത് നമുക്ക് 3 ഇഞ്ച് എടുക്കാം. ഇവിടെ സ്ലോപ്പ് നമ്മൾ എടുക്കുന്നത് 1 ഇഞ്ചാണ്. സാധാരണ ചുരിദാറിനൊക്കെ നമ്മൾ 1/2 ഇഞ്ചാണ് എടുക്കാറ്. ഇത് ഷർട്ട് ആയതുകൊണ്ട് നമുക്ക് 1 ഇഞ്ച് സ്ലോപ്പ് എടുക്കാം. ഇനി നമുക്കിവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്യാം. 34 ഇഞ്ച് ചെസ്റ്റുള്ള ഒരാൾക്കാണ്. അപ്പോൾ നമുക്ക് 8.5 ഇഞ്ച് കിട്ടുന്നു. അതിനോടുകൂടി 1/2 ഇഞ്ച് ലൂസ് മാർക്ക് ചെയ്യുകയാണ്, 9 ഇഞ്ച്. പിന്നെ നമുക്ക് വേണ്ടത് 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ്. നമുക്ക് ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ട് പാർട്ടാണ്, അതുകൊണ്ട് നമുക്ക് 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി വയ്ക്കണം. സോറി, ഇതല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചിട്ടാണ് ഇതുപോലെ ഷേപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേസ്റ്റ്, ഇവിടെ നമ്മൾ 10.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. നെക്ക് ലെങ്തായിട്ട് 3 ഇഞ്ച് കൊടുക്കാം. ഇത് ഫ്രണ്ട് പാർട്ടാണ്, ബാക്ക് പാർട്ട് വേറെ നമുക്ക് മാർക്ക് ചെയ്യണം. ഇവിടുത്തെ 3 ഇഞ്ച് തന്നെയാണ് നമ്മളിങ്ങനെ താഴേക്ക് മാർക്ക് ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്യാം. നമുക്ക് ഈ ഫ്രണ്ട് പാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അപ്പർ പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, ലൈനിങ് ഉണ്ട്. പിന്നെ നമുക്ക് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് ഇത് കണ്ടോ, ഇതുപോലുള്ള ഒരു പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് 18 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ലെങ്ത്ത് കൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂട്ടിയെടുക്കാം. ഇത് ലെങ്ത്ത് കുറഞ്ഞ ഒരു ഷർട്ട് മോഡലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഈ മോഡൽ ഈ ലെങ്ത്തൊക്കെ മതിയാകും. ഇവിടെ 13 ഇഞ്ചാണ്. 13 ഇഞ്ചിൻ്റെ ഇതുണ്ട്, രണ്ടായിട്ടും മടക്കിയ ഒരു പീസാണ്. 13 ഇഞ്ച് ലെങ്ത്തും വിഡ്ത്തും ഇവിടെ നമ്മൾ പറഞ്ഞത് 18 ഇഞ്ച്. 18 ഇഞ്ച് ലെങ്ത്തും ഉള്ള ഒരു പീസാണ്. ഇതും ഫസ്റ്റ് പാർട്ട് ചെയ്ത പോലെ തന്നെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യണം. ഈ പാർട്ട് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബാക്ക് പാർട്ടും കട്ട് ചെയ്യുന്നത്. 13 ഇഞ്ച് വിഡ്ത്തും 31 ഇഞ്ച് ലെങ്ത്തുമുള്ള ഒരു പീസ് തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 13 ഇഞ്ച് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 2 മടക്കായിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇതുപോലെ. അപ്പോൾ നമുക്ക് 26 ഇഞ്ചായിരിക്കും മൊത്തം കിട്ടുന്ന വിഡ്ത്ത്. 2 മടക്കായിട്ട് ഇട്ടിരിക്കുകയാണ്. ബോൾഡ് ചെയ്ത ഭാഗമാണ് ഇത്. ഇനി നമുക്ക്
ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തത് ഇതുപോലെ എടുത്തു വയ്ക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വയ്ക്കുമ്പോൾ ഇവിടെ 1.5 ഇഞ്ച് താഴ്ത്തിയാണ് വയ്ക്കേണ്ടത്. 1.5 ഇഞ്ച് താഴ്ത്തിയിട്ട് ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. ഈ ഭാഗം 1.5 ഇഞ്ച് താഴ്ത്തിയിരിക്കണം. ഇനി നമുക്കിതൊന്ന് മാർക്ക് ചെയ്യാം. ഇതുപോലെ ഷേപ്പിൻ്റെ ഭാഗത്ത് വന്നിട്ട് ബാക്കി നമുക്ക് ഇങ്ങനെയൊന്ന് ഷേപ്പായിട്ട് വരച്ചെടുക്കാം. ഇവിടെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിതെടുത്ത് മാറ്റാം. ആം കോഡ് നമ്മൾ ഫ്രണ്ട് സ്ലീവിനുള്ളതുപോലെ കുഴിച്ചായിരുന്നു വെട്ടിയിരുന്നത്. അവിടെ നിന്ന് 1.5 ഇഞ്ച് നീക്കി കൊടുക്കണം. ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഷേപ്പാക്കി കൊടുക്കാം. അതുപോലെ നെക്ക് വെട്ട് നമ്മളിവിടെ 3 ഇഞ്ചായിരുന്നു. നമുക്കിവിടെ കോളറായതുകൊണ്ട് 1.5 ഇഞ്ച് എടുത്താൽ മതി. ഇവിടെയും 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങോട്ട് നെക്ക് വെട്ട് നമ്മൾ 3 ഇഞ്ച് എടുത്തത് അങ്ങനെ തന്നെ എടുക്കാവുന്നതാണ്. ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഷോൾഡർ സ്ലോപ്പായിട്ട് ഞാനിവിടെ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നെക്ക് വെട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് കട്ടിങ് ആണ്. 3 ഇഞ്ച് ലെങ്ത്തും ഇനി ഇങ്ങോട്ട് 10 ഇഞ്ച് വിഡ്ത്തുമുള്ള ഒരു തുണിയാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ 10 ഇഞ്ച് വിഡ്ത്തിൻ്റെ സ്ഥാനത്ത് ഫോൾഡ് ചെയ്ത ഭാഗം ഇതാണ്. ഇവിടെ നമുക്കൊരു 3 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് സാധാരണ നമ്മൾ സ്ലീവ് വെട്ടുന്ന പോലെ കുറച്ച് ഭാഗം ഇങ്ങനെ വരച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്യാം. ഇവിടെ നമുക്കൊരു 7 ഇഞ്ച് തയ്യൽത്തുമ്പോട് കൂടി മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഈ 7 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇങ്ങനെയൊന്ന് വരച്ചെടുക്കാം. സ്ലീവിന് വെച്ചടിക്കാനായിട്ട് ഇതുപോലെ 2 പീസ് തുണി കൂടി എടുത്തിട്ടുണ്ട്. ഇനിയിങ്ങനെ ഇങ്ങോട്ട് മടക്കി അടിക്കുന്നതിന് വേണ്ടിയാണ്. ഇതുണ്ടോ 2 ഇഞ്ച് വീതിയിൽ. അപ്പോൾ നമുക്ക് എടുക്കേണ്ട തുണിയുടെ ലെങ്ത്ത് ഇതിൻ്റെ ഒപ്പം തന്നെയായിരിക്കും. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 8 ഇഞ്ചാണ്. 8 ഇഞ്ച് വീതിയിൽ 2 പീസ് തുണിയാണ് 2 സ്ലീവിനും കൂടി എടുത്തിട്ടുള്ളത്. നമുക്ക് കോളറാണ് കട്ട് ചെയ്യാനുള്ളത്. അത് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ടാണ് കോളർ കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ലൈനിങ്ങും നല്ല പീസും തമ്മിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പാർട്ടാണ്. അപ്പർ പാർട്ടിൻ്റെ ഇത് താഴ്ത്തു വയ്ക്കാനുള്ള പീസാണ്. ഇതിനോടൊപ്പം ഇതുണ്ടോ, ഇങ്ങനത്തെ 2 പീസായിരുന്നു നമ്മൾ കട്ട് ചെയ്തിരുന്നത്. ഇതുപോലെ 1-2 പ്ലേറ്റ് ഇട്ട് ഇതിൻ്റെ ഒപ്പം ആക്കിയെടുക്കാം. അതുപോലെ പ്ലേറ്റ്സ് ഇട്ട് അപ്പർ പാർട്ടിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ ഫ്രണ്ട് പീസിൻ്റെ മറ്റേ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ പ്ലേറ്റ്സൊക്കെ ഇട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ടിൽ ഇങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് ഒരു സൈഡിൽ 2 ഇഞ്ച് വീതിയിലാണ് ഞാൻ തുണി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇത് 5 ഇഞ്ച് വീതിയിലാണ് തുണി എടുത്തിട്ടുള്ളത്. ഇതുപോലെ നീളത്തിന് തുണി എടുത്തിട്ട് ഇങ്ങനെ മടക്കി വെച്ച് നമുക്ക് നല്ല ഭാഗത്ത് വെച്ചൊന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തുണിയുടെ നല്ല ഭാഗത്ത് വെച്ച് 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ പതിച്ച് വെച്ച് ഈ സൈഡിലൂടെ നമ്മൾ വെച്ച പീസിൻ്റെ സൈഡിലൂടെ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഇങ്ങോട്ട് മടക്കിയിട്ട് ഈ സൈഡ് വെച്ച് ഇവിടെ ഇങ്ങനൊരു സ്റ്റിച്ച് കൊടുക്കാം. ഈ ഭാഗം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗമാണ്. ഈ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് ചെയ്ത പോലെയല്ല,
നമ്മൾ വീതി കൂടിയ ഭാഗം ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് നല്ല ഭാഗത്തല്ല വയ്ക്കുന്നത്, ഇത് കണ്ടോ ലൈനിങ് പീസിലാണ് ഞാൻ വയ്ക്കുന്നത്. ഇങ്ങനെ തുണിയുടെ അടിഭാഗത്ത് വെച്ചിട്ട് കാലിഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാർട്ട് ഇതുപോലെ ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് ഇവിടെ ഇങ്ങനെ ബട്ടൺസ് വെച്ച് കൊടുക്കാനാണ്. ഇനി നമുക്ക് ബാക്ക് പാർട്ടും ഈ ഫ്രണ്ട് പാർട്ടും കൂടി ഷോൾഡർ യോജിപ്പിച്ചെടുക്കാം. ഷോൾഡർ യോജിപ്പിക്കാനായിട്ട് ഇതുപോലെ ബാക്ക് പാർട്ടിൻ്റെ നല്ല ഭാഗത്തേക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല ഭാഗം ഇതുപോലെ വെച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടാണ് ഷോൾഡർ യോജിപ്പിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ്. സ്ലീവ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പീസായിട്ട്. ഇതുപോലെ ഒന്നങ്ങനെ മടക്കിയിട്ട് നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വെച്ച് അടിച്ച് ഇതിങ്ങോട്ട് മറിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേ രീതിയിലാണ് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കോളറാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. കോളർ നമ്മൾ കട്ട് ചെയ്തില്ല, ഇനിയാണ് കോളർ കട്ട് ചെയ്യുന്നത്. ഇതുപോലെ മടക്കി പിടിച്ചിട്ട് ഇങ്ങനെ അളന്നെടുത്താലും മതി, ഇല്ലെങ്കിൽ ഇങ്ങനെ ലൂസാക്കി ഇട്ടിട്ട് ടേപ്പ് വെച്ച് നമുക്ക് അളന്നെടുത്താലും മതി. എങ്ങനെയാണ് അളക്കണമെന്ന് നോക്കാം. കോളർ എടുക്കാനായിട്ട് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഏതെങ്കിലും ഭാഗം കൂടി കുറഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് വേണം കോളറിനുള്ള മെഷർ എടുക്കാൻ. ഇവിടെ വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല, അതുകൊണ്ടാണ് ഇനിങ്ങനെ എടുക്കുന്നത്. ഇവിടെ തൊട്ട് ഇത് കണ്ടോ ഇങ്ങനെ വെച്ചിട്ടാണ് ഇതുപോലെ വെച്ച് ഇങ്ങനെ ഇവിടം വരെയാണ് നമ്മൾ കോളറായിട്ട് അടിക്കുന്നത്. ഇവിടെ 17.5 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ കോളറിന് വേണ്ടി മെഷർ ചെയ്ത 17.5 ഇഞ്ചുള്ള ഒരു അതിന് വേണ്ടി ഒരു ക്യാൻവാസാണ് ഞാനിവിടെ മടക്കിയെടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് രണ്ട് മടക്കാണ്. ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നമുക്ക് ഇതിൻ്റെ വീതി കണ്ടുപിടിക്കുന്നത് ചെസ്റ്റ് 34 ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു പോയിൻ്റ് കൊടുക്കാം. ഇനി 32 ആണെങ്കിൽ ഇതുപോലെ, 36 ചെസ്റ്റ് അളവാണെങ്കിൽ ഇതുപോലെയാണ് നമ്മൾ ഇതിൻ്റെ വീതി കണ്ടുപിടിക്കുന്നത്. നമുക്കിവിടെ 34 ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ആ 34 3.4 നമുക്കിവിടെ ഇങ്ങനെ വെച്ച് മാർക്ക് ചെയ്യാം. അതുപോലെ ഇവിടെയും 3.4 മാർക്ക് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്ത് ഫോൾഡ് ചെയ്ത ഭാഗം ഇതാണ്, വിട്ടിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ വരച്ച ഭാഗത്തും ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് നമുക്കൊരു ലൈൻ കൊടുക്കാം. ഇതുപോലെ ഇനി നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന പീസ് ഇതുപോലെ ഇതിൻ്റെ സെൻറ്റർ കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. ആ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് ഇതുപോലെ വരച്ചെടുക്കാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ക്യാൻവാസിനേക്കാൾ വലുതായിട്ട് ഇത് കണ്ടോ ഇങ്ങനെ നിൽക്കാൻ രീതിയിൽ രണ്ട് പീസ് തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ക്യാൻവാസിൻ്റെ ഗ്ലേസിംഗ് ഉള്ള ഭാഗം തുണിയിലേക്ക് പതിച്ച് വെച്ച് ഒന്ന് അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ നേരെ വെച്ചിട്ട് ഈ രണ്ട് തുണി ഇങ്ങനെ വെച്ചിട്ടാണ് ഇങ്ങനെ ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അയൺ ചെയ്ത് ഇതുപോലെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചെടുക്കാം. മറിച്ചെടുത്തിട്ടുണ്ട്. ക്യാൻവാസ് ഇപ്പോൾ ഉള്ളിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക്
ചുരിദാറിലേക്ക് ഈ കോളർ പിടിപ്പിക്കാം. ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഒരു സൈഡിലൂടെയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ നിന്നും ഇങ്ങോട്ടും കംപ്ലീറ്റ് ചെയ്യാം. ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പീസ് ഇങ്ങനെ ഇങ്ങോട്ട് ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ വെച്ച് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് അടിച്ചെടുക്കാം. ഇതുപോലെ രണ്ട് പീസ് തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ക്യാൻവാസ് എടുത്തത് ഇതിൻ്റെ ഗ്ലേസിംഗ് ഉള്ള ഭാഗം ഇതുപോലെ തുണിയിലേക്ക് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്തെടുത്ത് നമുക്ക് ഈ സൈഡിലൂടെ ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കോളർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് മടക്കി അടിച്ച് ജോയിൻ ചെയ്തെടുക്കാം. ട്രെൻഡി ആയിട്ടുള്ള ഷർട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കണം. എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.